ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അവൽ മിൽക്ക് തയ്യാറാക്കാം. അവൽ മിൽക്ക് ഇപ്പോഴത്തെ ചൂടിനും അതുപോലെ തന്നെ നോമ്പുറയ്ക്കൊക്കെ വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ, അവൽ മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ടും വേണ്ടത് അവലാണ്. പിന്നെ പീനട്ട് വേണം, അതായത് നിലക്കടല. പിന്നെ ഞാൻ ഇതിപ്പോൾ 2% പാൽപ്പൊടി എടുക്കുന്ന നിർബന്ധമില്ല. അവൽ വറുത്തെടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് വറുത്ത് ക്രിസ്പിയായിരിക്കണം. പിന്നെ പഞ്ചസാര വേണം. പിന്നെ കുറച്ച് പാൽ, 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ബൂസ്റ്റ് എടുക്കാൻ നല്ലതാണ്, ഡെക്കറേറ്റ് ചെയ്യാനുമൊക്കെ. നിർബന്ധമുള്ള കാര്യമില്ല. പിന്നെ പഴം എടുക്കുമ്പോൾ നല്ല ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. നമ്മൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം. അതുപോലെ തന്നെ പാളയം കൂടലാണ് ഏറ്റവും നല്ലത്. മൈസൂർ പൂ എന്ന് പറയില്ലേ, അതാണ് ഏറ്റവും നല്ല പഴം, നന്നായി പഴുത്തതായിരിക്കണം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം നമുക്ക് ഈ പഴം എടുത്ത് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. പഴം ഞാൻ പറഞ്ഞത് നല്ല പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പഴമല്ല, നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന്, ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ് അവൽ മിൽക്ക്. ആർക്കും, കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നമുക്ക് 3-4 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് എപ്പോൾ വേണം തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പഴമെല്ലാം പൊളിച്ചെടുക്കും. അപ്പോൾ പഴമെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്യണം. ഇത് കൈകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സ്മാഷർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള പഞ്ചസാര ഇടുക. പഞ്ചസാരയ്ക്ക് അവനോണ്ട് ഇഷ്ടം പോലെ ഇടാം കേട്ടോ. കുറച്ച് വേണ്ടവർ കുറച്ചിടാം, കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇടാം. ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ, 1.5 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ, അത്രയേ ചേർക്കുന്നുള്ളൂ ഞാൻ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് പാൽപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, ആ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നിർബന്ധമില്ല. അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് വരും, ഒന്നും കൂടെ ഒരു കൊഴുപ്പുണ്ടാവും. അതും കൂടെ ഓർത്താണ് ഇതിനകത്ത് പാലെടുക്കുമ്പോൾ നല്ല തിളപ്പിച്ച് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാൽപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് 2 ഗ്ലാസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. 8 പഴമാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പഴമാണ്, 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കും അതിനകത്തേക്ക്, കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിൽ ചേർക്കാം, അതിൻ്റെ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കണമെങ്കിൽ ഇത്രയും ചേർക്കാം. അപ്പോൾ അവലൊക്കെ ഇടാനുള്ളതാണ്. പിന്നെ അവൽ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ കഴിക്കാൻ നേരത്തെ ചെയ്യാവുള്ളൂ, എന്നാലും അവലൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ. നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നമ്മുടെ പഴവും പാലും ഒക്കെ ചേർന്ന് കൂട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ കുറച്ച് അവൽ, നല്ല വറുത്ത അവലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവലിട്ട് കൊടുക്കാം. അതിൽ കുറച്ച് മതി. നമുക്കറിയാമല്ലോ അത് ഗ്ലാസ്സിൽ നിറഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യണം. എല്ലാ സാധനങ്ങളും നമുക്ക് ചേർക്കാനുള്ള. വീണ്ടും ഞാൻ കുറച്ചുകൂടി നമ്മുടെ പഴം മിക്സ് ചേർക്കുകയാണ്. പഴം മിക്സ് ഇട്ടു. ഇനി നമുക്ക് പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന പീനട്ട്സാണ്, നിലക്കടല. അത് ഒരു കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ. പീനട്ട് വളരെ ഇത് വറുത്തതാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വറുക്കുന്നതാണ് നല്ലത്, നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ. വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചുകൂടി മിക്സ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒത്തിരി കൂടെ അവലിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മിക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഏതാണ്ട് നിറയാറായിട്ടുണ്ട്. മിക്സ് തീർന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ പാല് വേണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ബൂസ്റ്റ് ചേർക്കുകയാണ്. കുറച്ച് ബൂസ്റ്റ് മതി, 1/2 സ്പൂൺ ആയാലും മതി. ആ ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. എന്ത് വേണം നിങ്ങൾ ഇഷ്ടം പോലെ, ചെറിയ ഉണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇത് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ അവൽ നല്ല ടേസ്റ്റിയായ അവൽ മിൽക്ക് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ കമൻ്റ് അറിയിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റിയും നല്ല തണുപ്പുമുണ്ട്. അത് നല്ല തണുത്ത പാലെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ തണുപ്പ് കുറച്ച് മതികളുണ്ട്, ഐസ് ക്യൂബ് ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൊടുങ്ങിയാലും വിളിച്ചത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഫോർ വാച്ചിങ്.